നമസ്കാരം. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം ഏതൊരു ഭാരതീയന്റെയും രാജ്യസ്നേഹിയുടെയും ധീര ദേശാഭിമാനിയുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക നമ്മുടെ രാജ്യത്തെ ധീര സൈനികരെക്കുറിച്ചാണ്. രാജ്യത്തിനായി ജീവിതം സമർപ്പിച്ച ആ മഹത് വ്യക്തികൾ, രാജ്യത്തിനായി കുടുംബവും നാടും ഉപേക്ഷിച്ച് മൈനസ് ഡിഗ്രിയിലും കൊടുമഞ്ഞിലും മഴയിലും രാജ്യത്തിനു വേണ്ടി കാവൽ നിൽക്കുന്ന ആ മഹാത്മാക്കളെ ഓർത്തുകൊണ്ട് തീർച്ചയായും അവർ കഴിഞ്ഞേ നമുക്ക് എന്തുമുള്ളൂ എന്നത് വാസ്തവം. പരംവീര ചക്ര, അതായത് ഒരു സൈനികന് നൽകുന്ന ഏറ്റവും പരമോന്നതമായ ബഹുമതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരംവീര ചക്ര ബഹുമതി. നമ്മുടെ രാജ്യത്തെ നിരവധി അനവധി സൈനികർക്ക് അവരുടെ ധൈര്യത്തിനെയും അവരുടെ ധീരതയെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ ബഹുമതി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം പരംവീര ചക്ര ബഹുമതി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പരമോന്നതമായ ഒരു സൈനിക ബഹുമതി. നമ്മുടെ മലയാളികളായ ധാരാളം സൈനികരും ഈ ബഹുമതി നേടി. ഈ ബഹുമതി നേടിയ ആളുകളെ അനുസ്മരിച്ചുകൊണ്ട് അവർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് അവർക്ക് ബഹുമാനം നൽകിക്കൊണ്ട് അവരെ ഓർത്തുകൊണ്ട് ഒരു പരിപാടി തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കപ്പെട്ടു. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒരുപാട് പ്രവൃത്തികളും ഒരുപാട് സാമൂഹ്യ സേവനങ്ങളും ഒക്കെ ചെയ്യുന്ന സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി തിരുവനന്തപുരത്ത് പാറ്റൂർ എന്ന സ്ഥലത്ത് സംഘടിപ്പിക്കപ്പെട്ടത്. തത്വമയി പ്ലാറ്റ്ഫോമിലൂടെ ഈ പരിപാടിയുടെ തത്സമയ സംപ്രേഷണം ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും കണ്ടതാണ്. ഇന്ന് രാവിലെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ഇനിഷ്യേറ്റീവ് ഫോർ മോറൽ ആൻഡ് കൾച്ചറൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ കേരള എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത്, അതുപോലെ രാംലക്ഷ്മി ബാലവിഹാർ എന്ന വിദ്യാലയം പാറ്റൂർ തിരുവനന്തപുരം, ഒപ്പം തത്വമയി ടി വിയും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് 2021 ഇൻസ്റ്റിൽ പാട്രിയോട്ടിസം, പാട്രിയോട്ടിസം അതായത് ദേശസ്നേഹത്തെ ഉത്ബോധിപ്പിക്കുക ഊട്ടിയുറപ്പിക്കുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട വിഷയം. ഹോണറിംഗ് ദ പരംവീര ചക്ര അവാർഡീസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പരംവീര ചക്രം നേടിയ ധീര സൈനികരെ ആദരിക്കുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം. അതുപോലെ പൂർവ്വ സൈനിക പരിഷത്ത് രക്ഷാധികാരി കേണൽ ആർ ജി നായർ, ഒപ്പം പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റും സാംസ്കാരിക പ്രവർത്തകനുമായ എം ആർ രഞ്ജിത് കാർത്തികേയൻ, അതുപോലെ രാംലക്ഷ്മി ബാലവിഹാർ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒപ്പം ടീം തത്വമയും ഒക്കെ ഇതിൻ്റെ ഭാഗമായി. പൂർവ്വ സൈനിക പരിഷത്തിൻ്റെ വിവിധ പ്രവർത്തകരും അംഗങ്ങളുമൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തത്വമയി ടി വിയും തത്വമയി ന്യൂസും തത്വമയുടെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഇത് തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ധീര ദേശാഭിമാനികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ. പരംവീര ചക്ര നേടിയ ധീര സൈനികരെ ആദരിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. തീർച്ചയായും ഇത്തരം പരിപാടികളും അവർക്കുള്ള ആദരങ്ങളും ഒക്കെ തന്നെ രാജ്യമൊട്ടാകെ പലയിടങ്ങളിലായി നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമാകാൻ ഈ ഇനിഷ്യേറ്റീവ് ഫോർ മോറൽ ആൻഡ് കൾച്ചറൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ, ഒപ്പം പൂർവ്വ സൈനിക് സേവാ പരിഷത്ത്, രാംലക്ഷ്മി ബാലവിഹാർ, ഒപ്പം തത്വമയി ടി വിക്കും സാധിച്ചിരിക്കുന്നു. തീർച്ചയായും രാജ്യസ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുന്ന അതിൻ്റെ ഒരു വലിയ സന്ദേശമാണ്, രാജ്യസ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുക എന്ന വലിയ ഒരു സന്ദേശം കൂടിയാണ് ഈ പരിപാടി പൊതുജനങ്ങൾക്ക് നൽകിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.